ക്രിക്കറ്റിലെ ഏറ്റവും നിർഭാഗ്യവാന്മാരായ ടീം എന്നാണ് സൗത്ത് ആഫ്രിക്കയെ വിളിക്കുക. പല തലമുറകളിലും ഇതിഹാസ താരങ്ങളുണ്ടായിരുന്നിട്ടും ഏറെ കരുത്തരായിരുന്നിട്ടും ഒരൊറ്റ ICC ഇവന്റ് പോലും നേടാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. നിർണായക മത്സരങ്ങളിൽ കളി മറക്കുന്നവർ പലപ്പോഴും മഴയും നിർഭാഗ്യവും വില്ലനായി വന്നിട്ടുമുണ്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക്. ഹാൻസി ക്രോണി, ലാൻസ് ക്രൂസ്നർ, ജാക്ക് കാലിസ്, സ്മിത്ത് പൊള്ളോക്ക് തുടങ്ങി നിരവധി മാച്ച് വിന്നേഴ്സ് എല്ലാ കാലത്തും സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിട്ടുണ്ട്. എത്ര ആധികാരികമായി ജയിച്ചു വന്നാലും നോക്കൌട്ടിൽ സൗത്ത് ആഫ്രിക്ക കളി മറക്കും. 99 ലോകകപ്പിലെ സെമി ഫൈനലിലെ പരാജയം ഇപ്പോഴും ക്രിക്കറ്റ് പ്രേമികൾ മറന്നിട്ടുണ്ടാവില്ല. ഒരു റൺസ് അകലെ ലാൻസ് ക്രൂസ്നർ അനാവശ്യ റണ്ണിനോടി പുറത്തായതും ടൈ ആയ മത്സരത്തിൽ മുൻ മത്സരത്തിലെ പ്രകടനത്തിന്റെ പേരിൽ ഓസീസ് ഫൈനലിലേക്ക് പോയതും അതിന് നിർഭാഗ്യത്തിന്റെ കളി കൂടി ഉണ്ടായിരുന്നു. എന്നാൽ 2011 ലോകകപ്പിലെ പരാജയം, ക്വാർട്ടറിൽ കിവീസിനോടേറ്റ ദയനീയമായ പരാജയത്തിൽ അവർക്ക് സ്വയം പഴിക്കുകയേ നിവൃത്തിയുള്ളൂ. സ്മിത്തിന്റെ നേതൃത്വത്തിലെത്തിയ ടീം ഏറെ കരുത്തരായിരുന്നു. ഹാഷി മമല, സ്മിത്ത്, കാലിസ്, ഡിവിലിയേഴ്സ്, ഡുമിനി, ഡുപ്ലസി തുടങ്ങിയ ബാറ്റിംഗ് നിരയും സ്റ്റെയിനും മോർക്കലും ഇമ്രാൻ താഹിറും അടങ്ങിയ ബോളിംഗ് നിരയും. ഈ ടീമിൽ നിന്നും കപ്പിൽ കുറഞ്ഞുവെന്നും പ്രതീക്ഷിക്കാതിരുന്ന സൗത്ത് ആഫ്രിക്കൻ ആരാധകരെ കുറ്റം പറയാൻ സാധിക്കില്ല. എന്നാൽ ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിച്ചു. കോട്ടിൽ സൗത്ത് ആഫ്രിക്ക കളി മറന്നു. കിവീസിനോട് 49 റൺസിന്റെ ദയനീയ പരാജയം. കിവീസ് 222 എന്ന വിജയലക്ഷ്യം ഉയർത്തിയപ്പോൾ പൊരുതുക പോലും ചെയ്യാതെ സൗത്ത് ആഫ്രിക്ക കീഴടങ്ങുകയായിരുന്നു. ഈ ദയനീയ പരാജയം സൗത്ത് ആഫ്രിക്കൻ ആരാധകരെ ഏറെ തളർത്തി. ഗ്രൂപ്പ് ലെവൽ മത്സരത്തിൽ കരുത്തരായ ഇന്ത്യയിൽ തോൽപ്പിച്ച ടീമാണ് ക്വാർട്ടറിൽ ഇങ്ങനെ തകർന്നടിഞ്ഞത്. ഒരിക്കൽ കൂടി നോക്കൌട്ടിൽ തങ്ങളുടെ ടീമിന് കാലിടറിയപ്പോൾ സൗത്ത് ആഫ്രിക്കൻ ആരാധകർക്കും അത് സഹിച്ചില്ല. സോഷ്യൽ മീഡിയ അത്ര സജീവമല്ലാതിരുന്ന കാലമായിട്ട് കൂടി ടീമിനെതിരെ സൈബർ ഇടങ്ങളിൽ ആക്രമണമുണ്ടായി. ഈ മത്സരത്തെക്കുറിച്ച് അടുത്ത് ഫാഫ് ഡു പ്ലസീസ് സംസാരിക്കുകയുണ്ടായി. ഈ പരാജയം തന്നെ ഏറെ ഭയപ്പെടുത്തിയെന്ന 43 പന്തിൽ അന്ന് ഡു പ്ലസി 36 റൺസ് നേടിയിരുന്നു. തനിക്കും തന്റെ ഭാര്യയ്ക്കുമെതിരെ പല കോണിൽ നിന്നും വധഭീഷണി വരെ ഉണ്ടായിയെന്ന് ഫാഫ് പറയുന്നു. ഇത്തരം സംഭവങ്ങൾ ചുറ്റിനും പ്രതിരോധം തീർക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഒട്ടുമിക്ക താരങ്ങളും ഇത്തരം അവസ്ഥകളിലൂടെ കടന്നുപോയവരാണ്. ഇതുകൊണ്ടൊക്കെയാണ് പലതിൽ നിന്നും ഞാൻ അകലം പാലിക്കാൻ തുടങ്ങിയതും ചുറ്റിനും ഒരു സ്പേസ് തീർത്തതും. ഡുപ്ലസി പറഞ്ഞു, ഇത്തരം സംഭവങ്ങൾ നമ്മളെ അന്തർമുഖരാക്കുമെന്നും ഡുപ്ലസി അഭിപ്രായപ്പെട്ടു. അന്ന് കരിയറിന്റെ തുടക്കത്തിലായിരുന്നു ഡുപ്ലസി. ആ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിച്ചിരുന്ന ടീമുകളിൽ ഒന്നായിരുന്നു സൗത്ത് ആഫ്രിക്ക.